ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് എവിടെ പോകാനെന്നറിയാവോ? എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അവിടെ പെരുന്നാളാണ്, പള്ളി പെരുന്നാളാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് അവിടെ വീട്ടിൽ പോവാണ്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ പെരുന്നാളിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോസും ടീനോപ്പനും ഒക്കെ ഉണ്ട്. അവർ വെളിയിൽ നിൽക്കുകയാണ്, അവർ വീഡിയോയുടെ മുൻപിൽ വരത്തില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഇനി അവിടെ ചെന്ന് വീഡിയോ എടുക്കാം. ജസ്റ്റ് നിങ്ങളോട് ഞാനൊരു ഇൻട്രോ പറയാൻ വേണ്ടി നിന്നാണ്. അന്നേരം അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഞാൻ വീട്ടിൽ വന്ന് പിന്നെ അന്ന് വീഡിയോ എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. രാവിലെ ഞാനും നാത്തൂനും കൂടെ അടുക്കളയിൽ കയറി. ഇന്ന് അടയാണ്, മക്കൾക്ക് അട മതിയെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ അട ഉണ്ടാക്കാനായിട്ട് ഗോതമ്പൊടി മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഫില്ലിങ്ങിനായിട്ട് തേങ്ങായും ശർക്കര ജീരക ഏലക്ക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് മധുരമൊക്കെ ആ ഇഷ്ടം, അതുകൊണ്ട് അവർക്ക് ഇന്ന് അട മതിയെന്ന് പറഞ്ഞു. പിന്നെ നമുക്കിന്ന് ചക്ക ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ ചക്ക വേവിച്ചോളാം. നമുക്കിവിടെ കുട്ടനാട്ടിൽ അങ്ങനെ ചക്കയില്ല കേട്ടോ. അന്നേരം ഈ ചക്ക കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ്. ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഒക്കെ ഒരുപാട് ചക്കയുണ്ട്. അതുപോലെ ഞങ്ങളുടെ അവിടെ എപ്പോഴും ചക്ക കാണും കേട്ടോ. നമ്മൾ ഈ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ചക്കയുടെ സമയമാകുമ്പം ഞാൻ അവിടെ നിന്നാണ് ഈ വേവിച്ച് ഒക്കെ കൊണ്ടുവരുന്നത് ഇങ്ങോട്ട്. അങ്ങനെ തേണ്ട രാവിലെ അടയൊക്കെ ഉണ്ടാക്കുകയാണ്. ഇന്ന് നമുക്ക് ഉച്ച കഴിഞ്ഞാണ് നമ്മുടെ പെരുന്നാൾ തീരുന്നത്. അതിൻ്റെ റാസയും അങ്ങനെയൊക്കെ ഉണ്ട്. അന്നേരം ഉച്ച കഴിഞ്ഞുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഞങ്ങളുടെ പള്ളി പെരുന്നാൾ തീരുകയാണ്. ഞാൻ ഇന്നാണ് ഇവിടോട്ട് തീരുന്നതിൻ്റെ തലേ ദിവസമാണ് വന്നത്. അന്നേരം പിറ്റേ ദിവസത്തെ റാസയെ കൂടാവല്ലോ, അതിനുവേണ്ടിയാണ് വന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അടയൊക്കെ ഇവിടെ റെഡിയാവുന്നുണ്ട്. കാപ്പിയുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചക്കയെല്ലാം ഞാൻ തന്നെയാണ് ഇവിടെ നിന്ന് അടത്തിയെടുത്ത കേട്ടോ. ആ സമയം നാത്തൂന് പിന്നെ മീൻകറി വയ്ക്കാൻ വേണ്ടി പോയി. മത്തിയാണ്, മത്തിക്കറിയും ചക്ക വേവിച്ചതും കൂടെ അടിപൊളി ടേസ്റ്റാണല്ലേ. ഞാനതെല്ലാം ഇരുന്ന് അരിഞ്ഞെടുത്തു. ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല വരിക്കച്ചക്കയാണ്, നല്ല വിളഞ്ഞ ചക്കയാണ്. ഇപ്പോൾ എടുക്കണമെന്ന് അവർ പറഞ്ഞു കേട്ടോ, പിന്നെ എടുക്കാം നമുക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പം തന്നെ എടുക്കാം. നമ്മൾ ഈ ഇവിടോട്ടിങ്ങനെ ചക്കയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചക്കയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പഴുത്ത ചക്ക കിട്ടിയ ഉടനെ ഞാൻ കുമ്പളപ്പം ഉണ്ടാക്കും. പച്ച ചക്ക കണ്ട ഉടനെ നമ്മൾ വേവിക്കുകയും ചെയ്യും. എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു പഴുത്ത ചക്ക. ഞാൻ നിങ്ങളെ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കി കാണിച്ചില്ലായിരുന്നോ. അങ്ങനെ നമ്മൾ ചക്ക വേവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അതിന് വേണ്ട അരപ്പ്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്, പച്ചമുളകൊക്കെ. ആ ടൈമിൽ നാത്തുന്നുണ്ട് മത്തിക്കറിയൊക്കെ തേണ്ട അടുപ്പിൽ വെച്ച് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചക്കയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു കപ്പ് ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കത്തില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലെ അരകല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ അരയ്ക്കാനും ചതച്ചെടുക്കാനും ഒക്കെ, അങ്ങനെ ഞാൻ തന്നെ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കമൻറ്റ് വന്നായിരുന്നു, എൻ്റെ കേട്ടോ കേട്ടോ എന്ന് കേൾക്കുന്ന ബോറടിയാണെന്നും പറഞ്ഞ്. അത് എൻ്റെ ഒരു ശൈലിയാണ് കേട്ടോ. അത് കേൾക്കാൻ ഇഷ്ടമല്ലാത്തവർ കേൾക്കേണ്ട. അല്ലാതെ ഇപ്പം ഞാൻ എന്താണ് പറയുന്നത്, എൻ്റെ വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്കെല്ലാം അറിയാം ഞാൻ ഈ കേട്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. ഞാനത് പറയാതിരിക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെ വന്നു പോകും കേട്ടോ. അതുകൊണ്ട് ഇഷ്ടമല്ലാത്തവരൊന്നും ക്ഷമിക്കണം. എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം അതെൻ്റെ ഒരു ശൈലിയാണെന്ന്. അതുകൊണ്ട് എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. അങ്ങനെ നമ്മൾ ഈ സമയം നമ്മുടെ അരപ്പെല്ലാം ഇങ്ങനെ ചായച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കല്ലേ തന്നെയാണ് ഇങ്ങനെ ഒത്തിരി അരക്കണ്ടല്ലോ, ചക്കയ്ക്കും കപ്പയ്ക്കും ഒന്നും ഇങ്ങനെ ചായച്ചെടുത്താൽ മതിയല്ലോ. അങ്ങനെ അതെല്ലാം ഞാൻ ചായച്ചെടുത്തു. ഇനി നമുക്ക് ഈ ചക്കയ്ക്കകത്തോട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സമയമൊന്നും വേണ്ടല്ലോ, കുറച്ച് സമയം മതി ഇത് ചക്ക വെന്ത് വരാൻ. അതിനകത്തേക്ക് നമ്മൾ ഈ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. കുഴച്ചെടുക്കുക എന്ന് പറയും കേട്ടോ. നല്ല ഇച്ചിരി ഒന്ന് ബലം പ്രയോഗിച്ച് വേണം നമ്മൾ കപ്പയും ചക്കയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാൻ. കപ്പയ്ക്ക് പിന്നെയും കുഴച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്, ചക്ക അത്രയും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചക്ക
കുഴച്ചതും മത്തിക്കറി. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ ചക്കയൊക്കെ കാണുമല്ലോ അല്ലേ. എനിക്ക് ചക്ക ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ആക്രാന്തം കേട്ടോ. ഞാനതെല്ലാം വേവിച്ച് രാവിലെ തന്നെ എടുത്തു. ഞാൻ അങ്ങനെ അടയൊന്നും കഴിച്ചില്ല കേട്ടോ. ഇങ്ങനെ നമ്മുടെ ചക്കയൊക്കെ റെഡിയായി, മത്തിക്കറി അവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാനായിട്ട് തുടങ്ങാം. കണ്ടോ നല്ല അടിപൊളി മത്തിക്കറിയും ചക്ക വേവിച്ചതും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഞാൻ ഈ ചക്കയൊക്കെ കഴിക്കാൻ പോവാണ്. എന്താ ടേസ്റ്റ് ഇല്ലേ ഈ ചക്കയ്ക്ക്. അത് കഴിഞ്ഞ് തന്നെ ഇത് കണ്ട, ഇതാരാണെന്ന് നോക്കിയാൽ എൻ്റെ ആങ്ങളയുടെ കുഞ്ഞാണ്. ഞാൻ അവളുമായിട്ട് ഇച്ചിരി നേരം കളിക്കുകയൊക്കെ ചെയ്തു. ഇനി ഉച്ച കഴിഞ്ഞ് ഞാൻ പള്ളിയിലോട്ട് പോകുന്നുണ്ട് റാസ കാണാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ റാസയുടെ വീഡിയോ ഒക്കെ പള്ളിയുടെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. Thank you.
Thank you.